അലൈക്കും വരഹമുല്ലാ വരകാത്തൂ അലഹദില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹു വല മനുഷ്യരിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് നിയോഗിച്ചവരാണ് പ്രവാചകന്മാർ ഈ നബിമാർ അള്ളാഹു സുബഹാനുഹു വച്ച ആലയിൽ നിന്നുള്ള പ്രത്യേകമായ ദിവ്യബോധനം വഹിയ ലഭിച്ച ആളുകളാണ് അവരിൽ പലർക്കും അള്ളാഹു സുബഹാനുഹു വച്ച ആല വേദഗ്രന്ഥങ്ങൾ നൽകുകയും ഉണ്ടായി അവർ സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ ശക്തമായി സധൈര്യം പോരാടിയ ആളുകളാണ് ഓരോ നാട്ടിലുമുണ്ടാകുന്ന വ്യത്യസ്ത തിന്മകളെ കൃത്യമായ രൂപത്തിൽ അവർ എതിർത്തതായി നമുക്ക് കാണാൻ കഴിയും എല്ലാ പ്രവാചകന്മാരും ഏറ്റവും പ്രഥമമായും പ്രധാനമായും സമൂഹത്തോട് പറഞ്ഞ വിഷയം ലാ ഇലാഹ ഇല്ലാ എന്നതാണ് നബി അല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു അഫ്ദലുമാ കുൽതു നബിയു കി കൗലുല ഇലഹഇ ഇല്ല ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലാ അഥവാ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന വാക്കാണ് എന്നാണ് നൂഹ്നബി അലിഹി സ്വലാമും ഹുദ് നബി അലൈഹി സ്വലാമും സാലിഹ അലൈഹി സ്വലാമും തുടങ്ങി എല്ലാ നബിമാരും ജനങ്ങളോട് പറഞ്ഞത് ഒബുദുല്ലാഹ മാലും ഇല ഇൻ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക നിങ്ങൾക്ക് അവനല്ലാതെ വേറെ ഇലാഹില്ല ആരാധനക്കർഹനായി മറ്റാരുമില്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് അള്ളാഹുവാണ് കാണാൻ കണ്ണു നൽകിയതും കേൾക്കാൻ കഥ നൽകിയതും ചിന്തിക്കുവാൻ ഹൃദയം നൽകിയതും ഭൂമിയെ നമുക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി തന്നതും കുടിക്കാൻ വെള്ളവും ശ്വസിക്കുവാൻ വായുവും തുടങ്ങി എന്ന മറ്റു അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിയുന്നത് അല്ലാഹുവാണ് ആകാശത്തിൻ്റെ മേഘക്കീറിൽ നിന്ന് മഴ ഒഴുകുന്നുവെങ്കിൽ മഴ പെയ്തിറങ്ങുന്നുവെങ്കിൽ സമുദ്രങ്ങൾ ഒഴുകുന്നുണ്ടെങ്കിൽ പുഴകൾ ഒഴുകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടെയുള്ള മരങ്ങൾ കായ്ക്കുന്നുവെങ്കിൽ ഇതിൻ്റെയൊക്കെയും പിന്നിലുള്ളത് അള്ളാഹു സുബെഹാനുഹൂവച്ച ആല മാത്രമാണ് അതുകൊണ്ട് ആ അള്ളാഹു ചാല നമ്മോട് കൽപ്പിക്കുന്നത് അള്ളാഹുവിന് ഭക്ഷണം നൽകണമെന്നല്ല അള്ളാഹു സുബെഹാനുഹൂവച്ച ആലയ്ക്ക് വെള്ളം നൽകണമെന്നല്ല അള്ളാഹു സുബെഹാനുഹൂവ ചാലയ്ക്ക് ഉപജീവനം നമ്മൾ നൽകണമെന്നുള്ളതല്ല മറിച്ച് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് അവനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഈ സന്ദേശമാണ് പ്രവാചകന്മാർ സമൂഹത്തിനോട് ഗൗരവമായി കൊണ്ട് ഉണർത്തിയിട്ടുള്ളത് ഏതൊരു സമൂഹവും അള്ളാഹു സുബഹാനുഹൂവാലയെ ആരാധിക്കുന്നതിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുന്നുവെങ്കിൽ ഷിർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമെന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം ഒരാൾ ഷിർക്ക് ചെയ്താൽ പരലോകത്ത് അയാൾക്ക് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നും അവൻ ശാശ്വതമായി നിത്യനരകത്തിൻ്റെ വക്താവായിട്ട് മാറുമെന്നുമാണ് പ്രവാചകന്മാർ സമൂഹത്തെ അറിയിച്ചിട്ടുള്ളത് അള്ളാഹുങ്കിലേക്ക് ജനങ്ങളെ കൃത്യമായി അവർ ക്ഷണിച്ചപ്പോൾ പല ആരോപണങ്ങളും അവർ ഏറ്റുവാങ്ങി പല ആക്ഷേപങ്ങളും അവർ നേരിട്ടു പല അക്രമങ്ങളും അവരെ ആളുകൾ പല അക്രമങ്ങൾക്കും വിധേയരാക്കി പല പ്രവാചകന്മാരെയും നിഷ്കരണം കൊന്നൊടുക്കി എന്നാലും അവരാരും ഈ പ്രബോധന വീതിയിൽ നിന്ന് അണു അളവ് പോലും പിന്നോട്ട് പോയില്ല അവർ കൃത്യമായി ഈ ദേവ പാതയിൽ തന്നെ മുന്നേറി അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ് നമ്മൾ അവകാശപ്പെടുന്നതെങ്കിൽ പ്രവാചകന്മാരുടെ യഥാർത്ഥ അനുയായികളാണ് നമ്മളെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള പല തിന്മകളുണ്ട് ഉണ്ട് വിഭിചാരം മദ്യപാനം ചൂതാട്ടം പലിശ അക്രമങ്ങൾ കൊലപാതകങ്ങൾ ഇതൊക്കെയുണ്ട് എന്നാൽ അതിനിട ൊക്കെ നമ്മൾ കൃത്യമായ രൂപത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമായി അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുക എന്ന തിന്മക്കെതിരെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഷിർക്ക് എന്ന ഏറ്റവും വലിയ തിന്മക്കെതിരെ ശബ്ദിക്കുവാൻ നമുക്ക് സാധിക്കണം തിന്മയുടെ വക്താക്കളെ ഷിർക്കിൻ്റെ വക്താക്കളെ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന പുറമെയുള്ളവരെ ആരാധിക്കുന്നവരെ യഥാർത്ഥ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന സന്ദേശത്തിലേക്ക് മനുഷ്യരുടെ സൃഷ്ടികർച്ചാവായ അള്ളാഹുവിനെയാണ് മനുഷ്യരെല്ലാം ആരാധിക്കേണ്ടതെന്ന സന്ദേശത്തിലേക്ക് ക്ഷണിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ത നമ്മെ അനുഗ്രഹിക്കട്ടെ